गुरुदेव कृपा हरि सा സർവമത സമ്മേളനത്തിൻ്റെ 98-ാമത് വാർഷിക സമ്മേളനം 98-ാമത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ ക്ഷണമനുസരിച്ച് ഈ വേദി പങ്കിടുന്ന നമ്മളുടെ ഭാരതത്തിൻ്റെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രോതാക്കളായി സഭയെ പങ്കിടുന്ന വിശ്വാസികൾ എല്ലാവർക്കും ആദ്യമായി ശിവരാത്രിയുടെ നിറഞ്ഞ മംഗളങ്ങൾ ആശംസിച്ചു കൊള്ളട്ടെ. ആയിരത്തി തൊള്ളായിരത്തി 1924 ശിവരാത്രി ദിവസം ഗുരുവാദർ മഹാസമ്മേളനത്തിന് മഹത്തായ സർവമത സമ്മേളനത്തിന് വേദിയൊരുക്കിയപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ മുകളിച്ച ഭാവി ജനതയിൽ എന്തെല്ലാമാണ് രൂപപ്പെടേണ്ടത്, സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഏകത്വം, ഇതൊക്കെ വിഭാവനം ചെയ്തുകൊണ്ടാണ് സമ്മേളനത്തിൻ്റെ കവാടത്തിൽ മഹത്തായ ഒരു സന്ദേശം പ്രദർശിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഉദ്ദേശലക്ഷ്യം, ഈ വേദിയിലേക്ക് കടന്നു വരുന്നവർ തങ്ങളുടെ ബുദ്ധി കൊണ്ട് പറക്കുന്ന യുക്തിവാദമൊന്നും ഇവിടെ അവതരിപ്പിക്കേണ്ട. ഓരോ മതത്തെയും പ്രതിനിധാനം ചെയ്തു വരുന്നവർ ആ മതങ്ങൾ ഉൾക്കൊള്ളുന്ന അന്തസത്ത, അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. മറ്റുള്ള മതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവർ അവതരിപ്പിക്കുന്ന ആ ഉൾക്കാമ്പിനെയും അന്യോന്യം അറിയുകയാണ് വേണ്ടത്. അറിയാനും അറിയിക്കാനും എന്ന മഹത്തായ സന്ദേശം ആദ്യത്തെ വാക്കുകൾക്കാണ് ഗുരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, വാദം ജയം, ഇതൊക്കെ യുക്തിയുടെ ബുദ്ധിയുടെ പറക്കലാണ്. സി വി കുഞ്ഞരാമനെ സംബന്ധിച്ചിടത്തോളം കേട്ടിട്ടുണ്ട്, ഗുരു തന്നെ പറയുകയുണ്ടായിട്ടുണ്ടെന്ന്. സി വിയുടെ മുമ്പിൽ നിരീശ്വരവാദി വന്നാൽ താൻ ഈശ്വരവാദിയായി നിന്നുകൊണ്ട് വാദിക്കുമായിരുന്നു, ഈശ്വരവാദി വന്നാൽ നിരീശ്വരവാദിയായി നിന്നുകൊണ്ട് വാദിക്കുമായിരുന്നു. ഇതൊക്കെ യുക്തിയുടെ ഭാഗമാണ്. ഗുരുവിൻ്റെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന മഹത്തായ ആ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ശിവസ്വരൂപാനന്ദ സ്വാമി ആത്മോശതകത്തിലെ ആ ശ്ലോകം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നിന്നും നാം മനസ്സിലാക്കണം, പരമത സാരവും ഏകം എന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട്
അലയാതമർന്നിടയണം. ആനയെ കണ്ട കുരുടന്മാർ ആനയുടെ സ്വരൂപത്തെ യാഥാർത്ഥ്യത്തെ വേണ്ട പോലെ അറിയാതെ താൻ അറിഞ്ഞതിനെ അതാണ് ആനയെന്ന് വാദിക്കുന്ന പാമരത്വം, അത് പണ്ഡിതൻ്റെ അറിവല്ല. പണ്ഡിതൻ എന്ന് പറയുമ്പോൾ തന്നെ ആത്മവിഷണിയായിട്ടുള്ള അറിവിനെ സമ്പാദിച്ചവനാണ്, അത് ഗുരുക്കന്മാരാണ്, ഋഷിമാരാണ്. അന്തസത്ത എന്തിൻ്റെയും അറിയുന്നവരാണ്. മതം ഗുരുവിൻ്റെ അറിവ് എന്ന ആ അഭിപ്രായത്തെയാണ്. ഈശ്വരനെ സംബന്ധിച്ച ഋഷിമാരുടെ അഭിപ്രായമാണ്, ദ്രഷ്ടാക്കളുടെ അഭിപ്രായമാണ് മതമെന്ന് പറയുന്നത്. അപ്പോഴിവിടെ മതം നദിയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. എത്തിച്ചേരേണ്ട ലക്ഷ്യം മഹത്തായ സാഗരമാണ്. അങ്ങനെയെങ്കിൽ ആചാര അനുഷ്ഠാനാദികൾ തുടങ്ങിയവയിൽ കൂടി എത്തിച്ചേരുന്ന സ്ഥാനം പരമാത്മപദത്തിലാണ്. എല്ലാ മതങ്ങളും അതിലേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പരമതസാരവും ഏകം എന്ന് ഗുരു കൽപ്പിക്കുകയുണ്ടായത്. അതിനോട് ചേർത്ത് തന്നെയാണ് പറയുന്നത്, യുക്തിവാദമൊന്നും കൊണ്ട് ഇവിടെ മതത്തെ സ്ഥാപിക്കാൻ കഴിയില്ല. അതൊക്കെ ചെന്നെത്തുന്നത് ദുരന്തങ്ങളിലേക്കാണ്. ശിവസ്വരൂപാനന്ദ സ്വാമി പറയുകയുണ്ടായി, ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും നാം കണ്ടനുഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തിനു വേണ്ടി, ഏതിനു വേണ്ടി? നാം അറിഞ്ഞവർ തന്നെ അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും ദേശത്തിനും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കലഹിക്കുകയാണ്. അതാണ് ഇവിടെ അവസാനിക്കേണ്ടത്. അതാണ് സർവമത സമ്മേളനങ്ങൾ തുടങ്ങിയിട്ടുള്ളവയുടെ ലക്ഷ്യമാകേണ്ടത്. 97 വർഷമായി അദ്വൈതാശ്രമത്തിൽ ഓരോ സർവമത സമ്മേളനത്തിൻ്റെയും സ്മാരകമായി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നും കുറേ പേരെങ്കിലും ഈ സമ്മേളനത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാറുണ്ട്. പക്ഷേ പലപ്പോഴും പ്രസംഗിക്കുന്നവർ മനസ്സിലാക്കിയവർ മനസ്സിലാകാത്ത രീതിയിലുള്ള ജീവിതചര്യയെ അനുവർത്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കലഹങ്ങൾക്ക് കാരണമാകുന്നത്. ഇത് മാറണം. ഇല്ലെങ്കിൽ മനുഷ്യരാശിക്ക് വലിയ ദുരന്തം തന്നെ ഉണ്ടാകാൻ ഇടയുണ്ട്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉൾക്കൊള്ളുന്ന ഇഷി സംസ്കാരം. അതുകൊണ്ടാണല്ലോ വൈദേശിക മതങ്ങൾക്കും നമ്മളുടെ സ്വദേശീയ മതങ്ങൾക്കും ഇവിടെ ഒന്നിച്ചു കഴിയുവാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെയും കലഹമാണ്. അതാണ് നമുക്ക് മാറി വരേണ്ടത്. സർവമത സമ്മേളനത്തിൻ്റെ 100-ാമത് വർഷം കടന്നു വരികയാണ്. 2023-24 വർഷം അതിവിപുലമായ അന്തർദേശീയ തലത്തിലുള്ള പരിപാടികളോടുകൂടി ശതാബ്ദി വർഷം ആഘോഷിക്കുവാൻ ശിവരുമഠം ഇപ്പോഴേ അതിൻ്റെ പദ്ധതി ഇട്ടുകഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന വർഷവും 22, 21, 22 അതിനുള്ള തയ്യാറെടുപ്പാണ്. 23 ശിവരാത്രി മുതൽ 24 ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സെമിനാറുകളും ഇതുപോലെയുള്ള മഹത്തരമായ സമ്മേളനങ്ങളുമൊക്കെ സംഘടിപ്പിക്കുവാനാണ് ശിവരുമഠം ഉദ്ദേശിക്കുന്നത്. ഏഷ്യയിൽ ആദ്യമായി സർവമതം സമ്മേളനം നടത്തിയതിൻ്റെ
നൂറാമത് വർഷം വരുമ്പോൾ അതിൽ പങ്കുചേരുവാൻ നമുക്കൊക്കെ കഴിയുക എന്നത് തന്നെ വലിയ ഭാഗ്യമായി നാം കരുതണം. ഈ സംരംഭത്തെ പൂർണ്ണമായും വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസാഭരിതമായ ശിവരാത്രി നിറഞ്ഞ ഹൃദയ സമർപ്പണത്തോടെ അർപ്പിച്ചുകൊള്ളട്ടെ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ.